എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നത് മാങ്ങ എങ്ങനെ കേടുകൂടാതെ നമുക്ക് ഉപ്പിട്ട് സൂക്ഷിച്ച് വെക്കാം അങ്ങനെ വെച്ച മാങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് അതിനായി വീട്ടിൽ വീണ് കിട്ടിയ മാങ്ങ അതായത് ചെറിയതാവുമ്പോൾ തന്നെ വീണ് പോയ മാങ്ങ എടുത്തു വെച്ചിട്ട് അത് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമെല്ലാം തുടച്ച് ഒരു തുണിയിൽ കോട്ടൻ്റെ തുണിയിലിട്ട് വെള്ളമെല്ലാം ഒഴിവാക്കണം എന്നിട്ടതിൻ്റെ ആ കറ ഉള്ള ഭാഗം ഒന്ന് ചെത്തി നമുക്കൊന്നുകൂടി തുടച്ചെടുക്കണം നിങ്ങൾക്കിനി വലിയ മാങ്ങ വലുതായിട്ടുള്ള മാങ്ങയാണെങ്കിലും ഇതേപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് അത് പിന്നെ വെള്ളം തീരെ ആക്കാതെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചു മാറ്റിയെടുക്കാം അങ്ങനെയും ഉപയോഗിക്കാം എന്തായാലും ഇതിൻ്റെ മുകളിൽ മാങ്ങയുടെ മുകളിൽ കുറച്ചുപോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം മാറ്റിയെടുക്കണം നല്ലതുപോലെ കഴുകിയെടുക്കുന്നത് ഈ മാങ്ങയുടെ മുകളിലുള്ള കറയെല്ലാം പോകുന്നതിന് വേണ്ടിയാണ് വെള്ളം വാർത്തു വെച്ചാൽ നമ്മുടെ മാങ്ങ കേടുകൂടാതെ ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും ഞാനിത് തയ്യാറാക്കുന്നത് ഒരു ഭരണിയിലാണ് നിങ്ങൾക്ക് ഭരണിക്ക് പകരം പൊട്ടുന്ന കുപ്പി ഉപയോഗിക്കാം എന്നിട്ട് ഭരണിയിൽ ഒരു ലെയറ് ഉപ്പിടുക അതിൻ്റെ മുകളിൽ നമുക്ക് ഈ മാങ്ങ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് മാങ്ങ ഇട്ട് വയ്ക്കാം പൊടിയുപ്പോ കല്ലുപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കാം അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ച മാങ്ങയാണിത് ഇത് വലിയ മാങ്ങ ചെറുതാക്കി മുറിച്ചിട്ട് ഇതേപോലെ ഉപ്പിട്ട് ലെയറാക്കി ഇട്ട് വെച്ചതാണ് അങ്ങനെ മാങ്ങ നല്ലതുപോലെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് അച്ചാറിന് ഉപയോഗിക്കാം അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചതച്ചെടുത്ത കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയും ഉലുവപ്പൊടിയുമാണ് അത് അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി നമ്മുടെ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം ചൂട് തണഞ്ഞതിന് ശേഷമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ചൂട് തണയാതെ ചേർത്ത് കൊടുത്താൽ നമ്മളിത് അടച്ചു വയ്ക്കാൻ പാടില്ല വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചൂടാക്കിയ എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ അച്ചാർ കേട് കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം മാങ്ങ നല്ല അച്ചാർ അച്ചാറുണ്ടാക്കിയെടുക്കാം ഇതിൽ വിനാഗിരി ചേർക്കുന്നില്ല ഈ മാങ്ങയുടെ ഈ വെള്ളം തന്നെയാണ് ചേർക്കുന്നത് ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ